Kumani Nayar and Dr.George Alex. Press all the Asam Chicha, Society Secretary Vriaya, Joseph John Keethra, sir. Archaeological Survey of India, Yosaya, Dr. Ranimol S.J, B.Binuraj, otherwise, in the Sakha of the Samar Sutumaya, Sri Chirakkal Narayanankutty, sir. Sadhasil Bhushara is not the money at the present. But I am so other person of the limousine for the language for the chair, and that's what the money for a year on the hill. After a good year, you don't do that. Yeah, the CEO I want to put that. But if you are one of that, I never told you why I have to wait for property to know. In a property, the other പിന്നെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് ശ്രമിക്കാമെന്ന് കണ്ടപ്പോൾ ഞാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ആർക്കിയോളജി എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് ഒരു വിഷയമെന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഹിസ്റ്ററി, അതുപോലെ സംസ്കൃതം, അങ്ങനെ ആ രംഗത്തുള്ളവരൊക്കെ ആയിരുന്നുണ്ട്. പിന്നെ ആർക്കിയോളജിയുടെ വലിയ പ്രവർത്തനമുണ്ട്. കാരണം അക്കാഡമിക് ലെവലിലേക്ക് ആർക്കിയോളജി ഇത്രയും വളർന്നിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അത്. ആർക്കിയോളജി സ്റ്റേറ്റ് ആർക്കിയോളജിയുടെയും പിന്നെ സെൻട്രൽ ആർക്കിയോളജിയുടെയും ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും ഒരു ആദ്യകാലത്ത് പോലും ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററിയുടെ ബാക്ക്ഗ്രൗണ്ട്, പിന്നീട് സ്പെഷ്യലൈസ് ചെയ്ത ആർക്കിയോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ഇപ്പോൾ ഇഷ്ടംപോലെ ഇതേ പോലെയുള്ള ഇഷ്ടംപോലെ പേര് ഈ രംഗത്തൊക്കെ കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ പിന്നെ അറിയപ്പെടുന്ന ആർക്കിയോളജി പി ജി കോഴ്സ് ഉള്ളതിൽ കാര്യവട്ടം കാമസ് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ അജിത് കുമാർ സാറിന്, ഇപ്പോഴത്തെ കേട്ടാ അതുപോലെ സ്റ്റേറ്റ് ആർക്കിയോളജി സെന്ററിലുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സർവേ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ദിവസം ഞാൻ, കാരണം 2010 മുമ്പ് തന്നെ നമ്പരാജ് സാറുമായിട്ടും കുമാരൻ സാറുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. പരിചയം അവർ പല ഫംഗ്ഷനുകൾക്ക് വരുമായിരുന്നു. പിന്നെ 2010 AMASR ആക്ട് പേരെന്ന് ചെയ്തു. 1958 കേന്ദ്ര പരമസ്തു ആ നിയമം കേന്ദ്രം ചെയ്തപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് ഒരു ചുമതല കേന്ദ്രമായിരുന്നു വന്നിരുന്നത്. അപ്പൊ അത് കേരളത്തിലായിരുന്നു ആദ്യമായി വിജയകരമായി നടപ്പാക്കിയത്. അഭിരാജ് സാറിന്റെ ഒക്കെ പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോഴും അനുബന്ധമായിട്ട് ആ സ്റ്റേറ്റ് ആർക്കിയോളജി അനുബന്ധമായിട്ട് അവർ വർക്ക് നടക്കുന്നുണ്ട്. ആർക്കിയോളജി സ്റ്റേറ്റ്, അതായത് ആർക്കിയോളജി മോണുമെന്റ്സിന്റെ 28 മോണുമെന്റ്സ് അതിലുള്ളത്, അതിന്റെ ചുറ്റുപാടുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന അധികാരം കോവിഡ് അതോറിറ്റി എന്ന നിലയിൽ സ്റ്റേറ്റ് ആർക്കിയോളജി ആയിട്ടുണ്ട്. അതിനോടൊപ്പം ആർക്കിയോളജി സ്വാഭാവികമായിട്ടും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ടും, പിന്നെ അത് മാത്രമല്ല, ഞാൻ തിരുവനന്തപുരത്ത് ആർക്കിയോളജി ജോലി ചെയ്യുമ്പോൾ കാര്യവട്ടത്തിൽ നിന്ന് സ്റ്റുഡൻസ് ഒന്നും എന്നുള്ള രീതിയിലും അധ്യാപകർ എന്ന രീതിയിലും ഒരുപാട് പേര് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പൊതുവായിട്ടൊരു ബന്ധമുണ്ട്. പിന്നെ പല മേഖലകളിലും ഞാൻ ആർക്കിയോളജി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് പാക്സിന്റെ രംഗത്തും പല ഫീൽഡിലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് വടക്കൻ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കോട്ടകളുടെ ശവക്കുറപ്പെന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടംപോലെ ഈ സംരക്ഷിക്കപ്പെടുന്ന കോട്ടകളുമുണ്ട്, സംരക്ഷിക്കപ്പെടാത്ത കോട്ടകളുമുണ്ട്. സംരക്ഷിക്കപ്പെടുന്ന കോട്ടകളാണ് ഇപ്പോൾ ഏറ്റവും ഭംഗിയായി സംരക്ഷിക്കുന്ന ബേക്കൽ ഫോർട്ട്. അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു മേധ, അത്രയും ഒരു വൈദഗ്ധ്യം സ്റ്റേറ്റ് ആർക്കിയോളജിക്ക് കൈവരത്തില്ല. കാരണം സ്റ്റേറ്റ് ആർക്കിയോളജിയുടെയും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെയും പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകൾ തമ്മിൽ ഒരുപാട് സാമ്യമുള്ളതുപോലെ, ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുള്ളതുപോലെ മറ്റു ചില വ്യത്യാസങ്ങളുണ്ട്. സ്റ്റേറ്റ് ആർക്കിയോളജി സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് അനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളോട് നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നുണ്ട്.
ചിലപ്പോൾ സംരക്ഷിക്കപ്പെടേണ്ടത് സംരക്ഷിക്കപ്പെടാൻ പോവുകയും സംരക്ഷിക്കപ്പെടാത്തവ എന്ന് പറയാനായിട്ടില്ല എങ്കിൽ പോലും പിന്നെ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ചിലപ്പോൾ സംരക്ഷിക്കപ്പെടാതെ പോവുകയും മുൻഗണന അത്രയും വേണ്ടാത്ത ചിലപ്പോൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് തന്നെ 200-ഓളം മോണുമെന്റ്സ് സ്റ്റേറ്റ് ആർക്കിയോളജിക്ക് ആകുന്നത്. അതേസമയം ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയ്ക്ക് 28 മോണുമെന്റ്സ് ആണ് ഞാൻ എൻ്റെ സ്ഥലത്ത് വരെ വയ്ക്കുമ്പോൾ ഉണ്ടായിരുന്നു 26-28 ആയി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയ്ക്ക് കൃത്യമായ ഒരു ശ്രേണി സമ്പ്രദായമുണ്ട്, ഒരു ഹയറാർക്കി ഉണ്ട്, സൂപ്പർണി ആർക്കിയോളജി ആയതാണ്. ആർക്കിയോളജിക്ക് സ്റ്റേറ്റ് ആർക്കിയോളജി സെന്ററുകളും സൂപ്പർണി ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, അതിന് പബ്ലിക്കേഷൻ ഓഫീസർ ഉണ്ട്, എപ്പിഗ്രാഫിസ്റ്റ് ഉണ്ട്, അതുപോലെ എഡ്യൂക്കേഷൻ ഓഫീസർ, പല പല വിങ്ങുകളായിട്ട് ഡോക്ടറും വരുന്നു, നാടകലകളും ക്ലാസിക്കൽ ആർട്സും എല്ലാ വിഭാഗത്തിലും ഒരു അവിയൽ വരുമ്പത്തിനാണ് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ. അത് അതേസമയം ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് തനത് സ്മാരക സംരക്ഷണം. ശ്രദ്ധിച്ചാൽ അറിയാം മ്യൂസിയങ്ങളോ അല്ലെങ്കിൽ മട്ടാഞ്ചേരി മ്യൂസിയമോ അങ്ങനെ ചുരുക്കോ ഉള്ളതിൽ ഉള്ളതല്ലാതെ മ്യൂസിയം വെക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ജോലിയല്ല. അതായത് സ്റ്റേറ്റ് ആർക്കിയോളജി എന്തുകൊണ്ടോ എനിക്ക് അതിനോട് 100% യോജിപ്പില്ല, പൂർണ്ണമായിട്ട് യോജിപ്പില്ല. മ്യൂസിയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുത്തുന്നുണ്ടോ എന്ന് ഞാൻ ഉദ്യോഗസ്ഥരെന്നുള്ളതായി വിമർശിക്കാൻ പാടില്ല, അത് ഗവൺമെന്റിന്റെ പുതുതായോ എങ്കിൽ പോലും. അതായത് ആർക്കിയോളജിയുടെ മെയിൻ സ്ട്രീം വിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജില്ലാ പരിസര മ്യൂസിയങ്ങൾ അങ്ങനെ വരണമെന്ന് ഈ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊരു ആരോപണം വന്നു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആർക്കിയോളജി ഇറങ്ങാൻ കാര്യമില്ല. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, എല്ലാവരും വിചാരിക്കുമ്പോൾ എക്സ്കവേഷൻ എക്സ്പ്ലോറേഷനും മാത്രമല്ല, എല്ലാം ഉണ്ട്, എപ്പിഗ്രാഫി ആർക്കിയോളജി, ജൂമിൻ പാർക്സ് ഉണ്ട്, അതെല്ലാം ആർക്കിയോടെ പാടുക. അങ്ങനെ നാലകത്തിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ പിന്നെ മറ്റൊരു രീതിയിലുള്ള വിമർശനം, എല്ലാവരും റിസർച്ചേഴ്സ് ആകണമെന്നില്ല. സ്റ്റേറ്റ് 1979 വരെ കേരള പുരാവസ്തു ഗവേഷണ വകുപ്പായിരുന്നു, പിന്നീട് കേരള പുരാവസ്തു വകുപ്പാക്കി. കാരണം ഗവേഷണമെന്ന് പറയുന്നത് എപ്പോഴും ഒരു ബഹുവിന പൗരാണിക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ളൊരു സാധാരണ സർക്കാർ വകുപ്പെന്നുള്ളതേ. കാരണം ഗവേഷണത്തിലേക്ക് പോയിരുന്നു ഗോപിനാഥറാവസ്ഥാന്റെ കാലം മുതലിങ്ങോട്ട് ഗവേഷണ പഠനങ്ങളൊന്നും നടത്തിയിരുന്നു. പക്ഷേ കാലാന്തരത്തിൽ കോട്ടകൾ പിന്നെ സംരക്ഷിത സ്മാരകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, പ്രവർത്തന മേഖലകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു മേഖലയിൽ മാത്രം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ആർക്കിയോളജി നടക്കുന്നുണ്ട്. സ്റ്റാഫിൻ്റെ പരിമിതിയുണ്ട്, പോരായ്മ. ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഒരു ഗൗരവമുള്ള വകുപ്പായിട്ട് ഗ്രാമസ്ഥ വകുപ്പിൽ എടുത്തതായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഒരു മേജർ വകുപ്പ് തമിഴ്നാട്ടിലൊക്കെ IAS ലെവലിലുള്ള പിന്നെ കമ്മീഷണർമാരാണ് ഗ്രാമസ്ഥ വകുപ്പിൻ്റെ മേധാവികളെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും അത്രയൊന്നും വന്നിട്ടില്ല. 5-ാം ഗ്രേഡ് വകുപ്പ് അധ്യക്ഷരുടെ ആ ചെറിയൊരു വകുപ്പായിട്ട് കണക്കാക്കുന്നത് എന്തുകൊണ്ടോ? അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തി സ്ഥാപന രംഗം ആസ്തിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഗ്രാമസ്ഥ വകുപ്പ്. അതായത് ഇപ്പൊ ഈ തൃശ്ശൂരിൽ തന്നെ നമുക്കാണ് തൃശ്ശൂർ ടൗണിൽ തന്നെ ചക്രതപുരം കൊട്ടാരം ഏക്കർ കണക്കിന് സ്ഥലമാണ് കിടക്കുന്നത്, അവിടെ ചെമ്പക്കാവ് മ്യൂസിയം, അതുപോലെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയം. ആദ്യത്തെ കാലത്ത് 56 ഏക്കറോളം ഇന്ന് ഏതായാലും ഒരു 50 ഏക്കറോളം കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ എറണാകുളം പട്ടണത്തിന്റെ കണ്ണായ സ്ഥലത്ത് പരിശുദ്ധമ്പുരാൻ മ്യൂസിയം ഉണ്ടായിരുന്നു, ഏർപ്പാർക്കാണ്, അത് എഴുതലാക്കണം കൂടും, അത് ഏറ്റവും നല്ലൊരു മോണുമെന്റ് ആയിരുന്നു ആണല്ലോ ആദ്യകാലത്തെ മ്യൂസിയം അതായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പത്മനാഭപുരം കേരളത്തിന് വഴി പത്മനാഭപുരം പാലസ് തൊട്ടിഞ്ഞുകൊണ്ട് ഉത്തര കേരളത്തിൽ അനന്തപുരം ക്ഷേത്രം വരെയാണ് നമ്മൾ സംരക്ഷിക്കുന്ന സ്മാരകങ്ങൾ കൂടുതൽ ഉൾപ്പെടുന്നത്, കോട്ടകൾ, കൊട്ടാരങ്ങൾ, അതുപോലെ പിന്നെ അങ്ങനെയുള്ള നിരവധി നിർമ്മിതികൾ സംരക്ഷിക്കുന്നുണ്ട്, ആരാധനാലയങ്ങൾ ഉൾപ്പെടെ നിരവധി സംരക്ഷിക്കുന്നുണ്ട്. അത് പിന്നെ ഭൂരിപക്ഷ വകുപ്പും സ്വകാര്യ ഉടമസ്ഥാവകാശത്തിലുള്ള നമ്മൾ പ്രൊട്ടക്ഷൻ മോണുമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലും വളരെ ഗുരുതരമായ ഭൂസ്വത്തുണ്ട്, സ്ഥാപന സ്വത്തുണ്ട്, ജംഗമ സ്വത്തുക്കളുണ്ട്. തൃപ്പൂണിത്തുറയിരിക്കുന്ന കിരീടം പോലെയുള്ള റയറായിട്ടുള്ള ഒരുപാട് ജുവൽ ഗാലറീസ് ഉണ്ട്. അതുപോലെ ബ്രഹ്മങ്ങാട് കോയിലപ്രകാരത്തിലിരിക്കുന്ന ലോകത്തെ എങ്ങും കിട്ടാത്ത വിധത്തിലുള്ള റോമൻ സ്വർണ്ണനാണയങ്ങളുടെ ശേഖരമുണ്ട്. അതുപോലെ വിപുലമായിട്ടുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുടെ നിധി കാക്കുന്ന ഭൂതം പോലെ ഇരിക്കുന്ന ഒരു ചെറിയ വകുപ്പാണ്. പക്ഷേ ഈ വകുപ്പിന്റെ മഹത്വം അറിഞ്ഞ് സർക്കാരുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ ഒന്നുകൂടി പറയുന്നത് ഞാൻ വിമർശിച്ചുകൂടാ. എന്നാലും കുറെ കൂടി ഗൗരവത്തിൽ കൊണ്ടുപോകേണ്ട ഒരു വകുപ്പ് കേരളത്തിലെ പുരാവസ്തു വകുപ്പ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോറേഷനോ എക്സ്കവേഷനോ കൊണ്ട് മാത്രം പുരാവസ്തു വകുപ്പിന്റെ പ്രവർത്തനം ഒതുങ്ങാൻ പാടില്ല, ഒതുങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ വൈവിധ്യമാർന്ന മേഖലകളുണ്ട്, എപ്പിഗ്രാഫി ഇപ്പോഴും വായിക്കാതെ കിടക്കുന്ന ലക്ഷക്കണക്കിന് പിന്നെ ശാസനങ്ങളോ അതുപോലെയൊക്കെയുള്ള ചരിത്ര രേഖകളുണ്ട്. അപ്പൊ പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. എന്തുകൊണ്ടോ ഇതിനെ വില കൂട്ടി ഒരു വില ഒരു വളരെ മൂല്യവത്തായ ഒരു വകുപ്പായിട്ട് പൊതുവായി
കഴിഞ്ഞ മാസം ഞാൻ ഈ സമീപകാലത്തായിട്ട് കണ്ടുവരുന്നത് നമ്മൾ നാടകങ്ങള് തുടങ്ങുന്ന അമച്ചർ നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങളുണ്ട് അല്ലേ? അമച്ചർ പ്രൊഫഷണൽ അത് സിനിമയിൽ തന്നെ അവാർഡ് സിനിമ എന്ന് പറയുന്നത് ആർട്ട് ആർട്ട് സിനിമകളൊന്നും അല്ലാതെ പറയുന്ന പോലെ നമ്മുടെ ആർക്കിയോളജിയുടെ പ്രവർത്തനങ്ങളിൽ തന്നെ പ്രൊഫഷണൽസ് ഉണ്ട് അമച്ചർ എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നെ അമച്ചർ എന്ന് പറയുമ്പോൾ ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആർക്കിയോളജിയിലൊന്ന് ഗവേഷണം നടത്തിയേക്കാം. അതിനകത്ത് ചിലപ്പം മറ്റേ രംഗങ്ങളിലുള്ളവരെല്ലാം ഒരു രംഗത്തുനിന്ന് വിടുന്നുണ്ട് എന്തെങ്കിലും സത്യം ആവശ്യമായി ഞാൻ ന്യൂസ് മാറ്റിന്റെ ഒരു കാര്യം ചെയ്തേക്കാം, നാണയങ്ങൾ കുറേ ശേഖരിച്ച് സ്റ്റാമ്പ് ശേഖരിക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ കേരള ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ഈ സൊസൈറ്റിയെ പോലെ കുറച്ചുകൂടെ ഗൗരവം, ഇത് പൂർണ്ണമായിട്ട് പ്രൊഫഷണൽ ഇല്ലെങ്കിൽ പോലും കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണുന്ന ഒരു സൊസൈറ്റിയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ആർക്കിയോളജി ഡയറക്ടറേറ്റ് ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഫയൽ വന്ന് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ഒരു കുറേ നിർദ്ദേശങ്ങൾ. അപ്പോൾ ആർക്കിയോളജിയിലെ ഉദ്യോഗസ്ഥരോടുകൂടി നമുക്കൊരു ആർക്ക് ഉണ്ടാക്കി അറുപത്തിലെ പിന്നെ ഏഷ്യൻ്റ് മോണുമെൻസ് ആൻഡ് ആർക്കിയോളജിയൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്കി കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൻ്റെ ചുവടം പിടിച്ചുള്ള ആൾക്കാർ അതിൻ്റെ ഒരു പരിധിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അല്ലാത്ത ചില പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ ഇവർ ചില നിർദ്ദേശങ്ങൾ തന്നു. നമ്മൾ ഒറ്റ തോട്ടത്തിൽ നോക്കുമ്പോൾ ആ നിർദ്ദേശങ്ങൾ നമുക്ക് വളരെ വിപുലമായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ട് തോന്നുന്നു. പക്ഷേ അതിനകത്ത് കാതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ സർക്കാർ വകുപ്പ് എന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിനെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഞാൻ പറഞ്ഞതിലെല്ലാം പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഉപദേശ സമിതി അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. ശരിക്കും ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിനെ കുറച്ചുകൂടെ ഗൗരവതരമായിട്ട് കണ്ട് അങ്ങനെ ഒരു പഠനശാലയായിട്ട് ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് ഇത് കൊണ്ടുവരണമെന്നാണ് അന്ന് ഞാൻ ആ ഫയൽ അങ്ങനെ എഴുതിയിട്ട് ഇവരുടെ നിർദ്ദേശങ്ങളെല്ലാം ക്രിയാത്മകമാണ്. ഇത് നടപ്പാക്കുന്ന രീതിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിക്ക് ഇങ്ങനത്തെ ഒരു ആസ്ഥാനം ഉണ്ടായിരിക്കേണ്ടതാണ്. പരിമിതി ഉണ്ടായിരിക്കാം. തൃശ്ശൂർ വളരെ വലിയൊരു സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റിയാകുമ്പോൾ ഞാൻ പുരുഷരമാഷോട് ചോദിച്ചത് നമ്മൾ പ്രത്യേക ചർത്തന ഇത് വളരെയധികം സ്കോപ്പുള്ള ഒരു കാരണത്തിൽ ഉണ്ടാക്കി പോലെ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. അപ്പൊ അങ്ങനെ അതേ രീതിയിൽ വരാം. പക്ഷേ ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി എന്ന് പറയുമ്പോൾ റിസർച്ചിന്റെ പാതയിലേക്ക് നീങ്ങാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടില്ല, വെറുതെ പേര് മാത്രം പറയാം. അപ്പൊ നമ്മൾ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കൂടെ കൂടെ ഉണ്ടാക്കണം എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടംപോലെ ഫണ്ട് കിട്ടും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രോജക്ട് സമർപ്പിച്ചാൽ അത് സ്വകാര്യ വ്യക്തികൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് എന്ന പോലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കിട്ടും. ഇപ്പം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഞാൻ 7.5 കോടി രൂപ അനുവദിച്ചിരിക്കുക, ചിലവർക്ക് തുടങ്ങിയതേ ഇല്ല. സർക്കാരിന് പോലും പരിമിതിയുണ്ട്. നമ്മൾ സ്വന്തമായിട്ടൊരു മ്യൂസിയം സംഘടിപ്പിച്ചാൽ, നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയാൽ പല വിധത്തിലുള്ള സഹായങ്ങൾ കിട്ടാൻ, ചിലപ്പോൾ യുനെസ്കോയുടെ പോലും സഹായ സഹകരണങ്ങൾ കിട്ടാവുന്ന വിധത്തിലുള്ള അതേ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ, കാരണം അതിന് കുറച്ചുകൂടെ പ്രൊഫഷണലിസം വേണം. നമ്മളൊരു ഞാൻ പറഞ്ഞ അമച്ചർ എന്നുള്ള രീതിയിൽ മാത്രം പോരാ, കുറച്ച് ഹിസ്റ്ററി ആർക്കിയോളജി സ്റ്റുഡൻസിനെയും അല്ലെ സംഘടനകളെ ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് അത് മാത്രമല്ല ചെറിയൊരു ഓഫീസെങ്കിലും വേണം. ഒരു ഓഫീസും അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഗൂഢമായി കുറച്ചുകൂടെ പ്രൊഫഷണലായി കൊണ്ടുപോയാൽ ഈ സ്ഥാപനത്തിന് ഇപ്പം ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ടൂർ തന്നെ സംഘടിപ്പിക്കുന്നത് വളരെയധികം ശ്ലാഘനീയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഹിസ്റ്ററി മാത്രം പോരാ, നിങ്ങൾ ഹെറിറ്റേജ് ഇപ്പം കൂടുതലായിട്ട് റിലവൻ്റ് ആയിരിക്കുന്ന ഹെറിറ്റേജ് ഹെറിറ്റേജ് ടൂറിസം. നമ്മൾ ഈ ഉത്തര കേരളത്തിലെ കോട്ടകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴേ അതിനെക്കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ കോട്ടകളെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. കോസ്തുർക്ക് കോട്ട പിന്നെ പുനരുദ്ധാരണത്തിനും അതുപോലെ ഏഴിമല നാവിക അക്കാദമിക്ക് അടുത്ത് കോട്ടയുണ്ട്, ഏഴിമലക്കോട്ട എന്ന് പറയും. അത് നാവിക അക്കാദമി വന്നപ്പോൾ ഈ കോട്ട ഇതിനകത്തായി പോയി. അപ്പൊ ഈ കോട്ട അതിനകത്ത് കേരളത്തില്ല നാവിക അക്കാദമിക്ക്. അത് വടക്കൻ കേരളത്തിലെ കോട്ടകൾ സംരക്ഷിക്കാന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ആ പദ്ധതിയിൽ നടത്തിപ്പിന്റെ ഭാഗമായി അന്ന് ഞാൻ ആർക്കിയോളജി ടെക്നിക്കലിസ്റ്റ് അന്ന് ഞാൻ ഉൾപ്പെടെ 3-4 ഉദ്യോഗസ്ഥർക്കും അവിടെ വടക്കൻ കേരളത്തിലെ കോട്ടകളെല്ലാം പിന്നെ കാട് പിടിച്ച് കിടക്കുന്നു, നാശമുഖമായി കിടക്കുന്നു. അപ്പം നിങ്ങൾ അവിടെ പോയി ക്ലീൻ ചെയ്ത് ശരിയാക്കണം. കിപ്കോ എന്ന് പറഞ്ഞ സ്ഥാപനത്തെ ഇതിൻ്റെ പ്രവർത്തനം ആ വർക്ക് ലയിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ നേരിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ നേരിട്ട് നമ്മൾ ഉദ്യോഗസ്ഥർ നേരിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു കോട്ട തരത്തിൽ നിങ്ങൾ അവിടെ പോയി ക്ലീനാക്കി അതിൻ്റെ കാര്യങ്ങൾ അനുബന്ധ കാര്യങ്ങളുടെ റിപ്പോർട്ടെല്ലാം നമ്മൾ കൊടുത്ത്. പക്ഷേ അങ്ങനെയല്ല, നേരത്തെ കിപ്കോയെ അതുകൊണ്ട് ഒരു വിമർശനം വന്ന് നിങ്ങൾ കാട് വെട്ടാനായിട്ട് കുറേ ഓഫീസർമാരെ ആക്കുമെന്ന് വിട്ടെന്നുള്ള ആക്ഷേപമൊക്കെ കേട്ട് നമ്മൾ ആദ്യ തവണ പോയില്ല. പിന്നെ ഗവൺമെന്റിൽ നിന്ന് കർശന നിർദ്ദേശം കൊടുത്ത് നമ്മൾ പോയി. ഏഴിമലക്കോട്ടയുടെ കൊത്തൂർ കോട്ടയുടെ ചുമതല എനിക്കായിരുന്നു. ഇപ്പം ഏഴിമലക്കോട്ടയിൽ നമ്മൾ ചെന്ന് കേരള നേരത്തെ ഇവിടുത്തെ ഡയറക്ടർ മുഖാന്തരം ഒരു
ഡെപ്യൂട്ടി കമാൻഡിനെ ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ആരുടെ ആയിരുന്നു ചർച്ച ചെയ്തു എസ് ഐയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അല്ലെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേറ്റ് ആർക്കിയായിട്ട് ബന്ധപ്പെടാനിരിക്കപ്പെടുന്നതാണ് അവർ ബന്ധപ്പെട്ടത്. അദ്ദേഹം വളരെയധികം സഹായങ്ങൾ അവർ ചെയ്തു തന്നു. കാരണം പിന്നെ ഞങ്ങളുടെ വണ്ടി അവിടുന്ന് കുറെ തൊഴിലാളികളെ സംഘടിപ്പിക്കാനായിട്ട് പാടുപെട്ട് ദിവസവും അവരുടെ പെർമിഷൻ
കൂടി ഇവിടെ നിശ്ചിതമായ തൊഴിലാളികൾ പോയി ക്ലീനാക്കുക. വളരെയധികം നല്ല മനോഹരമായ സ്ഥലമാണ്, നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഏഴുമലക്കോട്ടയുടെ ഭാഗം. നമുക്ക് ഒറ്റയ്ക്ക് അവിടെ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്, ഒറ്റയ്ക്കാണ് നമുക്ക് പേര് തോന്നുന്നത്. യാത്രയിലങ്ങോട്ട് ഇവിടെ കാരണം കടലും തിരമ്പലും എല്ലാം കൂടെ ആയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ച് ഏഴുമല ബീച്ച്. അത് പക്ഷേ മിലിറ്ററി അക്കാദമിക്ക് അകത്തായി പോയി. എന്തായാലും അവരുടെ ഒടുവിൽ അവർ നല്ല സഹകരണം എന്ന് പറഞ്ഞാൽ മിലിറ്ററി പോലീസ്, നേവി പോലീസ് അവരുടെ നേവിയുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ പോലും നമ്മുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്തില്ല. അതുപോലെ സ്വാതന്ത്ര്യം അത് ഏകദേശം ആക്കി പിന്നെ എന്ത് വർക്ക് ചെയ്ത് പിന്നെ നമുക്ക് അവിടെ പോയിട്ടില്ല. അപ്പം വടക്കേ കേരളത്തിൽ ഇഷ്ടംപോലെ കോട്ടകൾ, ഞാൻ പറഞ്ഞ കോട്ടകളുടെ ശവപ്രണ്ഡം തന്നെ വളരെ ഇഷ്ടംപോലെ കോട്ടകൾ നാമാവശേഷമായി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വളപട്ടണത്ത് പുഴയുടെ തീരത്തായിട്ട് ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്, അതിപ്പോൾ സ്വകാര്യവൃത്തികളുടെ കയ്യിലായി. പിന്നെ അതുപോലെ മാടായി കുന്നിൻ്റെ അവിടെ ഒരു കോട്ടകളുണ്ട്, ഒന്നെന്ന് പറയുന്നു അതിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. അങ്ങനെ കുറേ പിന്നെ കുറേ കോട്ടകൾ കുറേയൊക്കെ സ്ത്രീകാർക്കുകളെ സംരക്ഷിക്കുന്നുണ്ട്. പ്രധാന ഏസയുടെ കാര്യങ്ങളിൽ പ്രധാനമായിട്ടും തലശ്ശേരി കോട്ട, അത് 1992 വരെ സ്റ്റേറ്റ് ആർക്കിയോളജി ഉപയോഗിച്ചതായിരുന്നു. നമ്മൾ ASI നിന്ന് സത്യമൂർത്തി സാറിൻ്റെ ഡയറക്ടറായിട്ട് തലശ്ശേരി കോട്ട ASI ഏറ്റെടുത്തു. അതുകൊണ്ട് അത് ബേക്കൽ ഫോർട്ട് അവർ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ ചന്ദ്രഗിരി കോട്ട, അത് സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചുറ്റുപാട് തന്നെ മണ്ണെടുത്ത്, അവിടെ മണ്ണ് വ്യവസായമാണ്, മണ്ണെടുപ്പ് വ്യവസായമാണ്. നമ്മുടെ ഇവിടുന്ന് കോഴിക്കോട്ടിനപ്പുറത്ത് നമുക്ക് ഓഫീസില്ല. അപ്പൊ അവിടെ മണ്ണെടുക്കുന്നതിന് ഒരു പരാതി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസർ അവിടെ ചെലവഴിച്ച 2-3 ദിവസം നമ്മൾ അവരുടെ ചുറ്റുപാടൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അവരെ പിന്നെ വേണ്ടത്ര എന്തെങ്കിലും പരാതികൾ കൊടുത്ത് തിരിച്ച് പോയി വീണ്ടും തിരിച്ചിവിടെ വരുന്നതിനുള്ള ബാക്കി വിടുന്നു. ഇപ്പം കോട്ട ഒരു സ്കെറ്റപ്പ് ആണ് നിൽക്കുക, വളരെ മനോഹരമായ സ്ഥലമാണ് ചന്ദ്രഗിരി കോട്ട. ചന്ദ്രഗിരി പുഴയുടെ വളരെ മനോഹരമായ സ്ഥലം. അപ്പൊ അങ്ങനെ ഫലപ്രദമായിട്ട് സ്റ്റേറ്റ് ആർക്കിയോളജിക്കാർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞതില്ല. എന്നാൽ കുറേ കോട്ടകളൊക്കെ ASI ഏൽപ്പിക്കണമെന്നുള്ള പലപ്പോഴും നമ്മൾ മാത്രം നടന്നാൽ പറ്റത്തില്ല. അതങ്ങനെ പറഞ്ഞാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഒറ്റപ്പെടുന്നു. ഞാൻ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്ത ഒരാളെ വെച്ച് ബാക്കിയുള്ളവർ ഇല്ലാത്തുള്ള ധൈര്യത്തോടെ ഞാൻ പറയുക, ഞാനിത് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്, കാരണം നമുക്ക് സ്റ്റേറ്റ് ആർക്കിയോളജി സംരക്ഷിക്കാൻ ഒക്കില്ല, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുണ്ട്. അതുപോലെ പിന്നെ കോട്ടകൾ കോട്ടകൾ എന്ന് പറയുന്നത് വടക്കേ, പിന്നെ ഈ പറഞ്ഞ പോലെ പോർച്ചുഗീസുകാരോ ഡച്ചുകാരോ അല്ലെങ്കിൽ വിദേശികളോ വന്നല്ലേ ഇവിടെ കോട്ടയെന്ന് ഉണ്ടാക്കിയത്. കോട്ടയം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ അധികാരത്തിൻ്റെയും എല്ലാ സംസ്കൃതിയുടെയും എല്ലാ രാഷ്ട്രീയ അധികാരങ്ങളുടെയും ചിഹ്നമാണ് കോട്ട. നമ്മൾ പുരാണങ്ങളിൽ കോട്ട, രാവണൻ കോട്ടയുണ്ടല്ലേ, ലങ്കയിൽ കോട്ടയാണ്. പിന്നെ അതുപോലെ നമ്മൾ പൊന്നാമ്പലം കോട്ടയം നമ്മൾ സിനിമ അല്ലേ, അതായത് ചിലപ്പോൾ കൊള്ളക്കാരുടെ കോട്ടയാകാം, രാജാക്കന്മാരുടെ കോട്ടയാകാം, സ്വകാര്യ വ്യക്തികളുടെ ചീഫ്റ്റന്മാരുടെ ആകാം. പിന്നെ കോട്ടകൾ മാത്രമല്ല കോട്ട പിന്നെ ഉൾപ്പെടെ ഫോർട്ടിഫൈഡ് സിറ്റീസ്, നഗരങ്ങൾ തന്നെ കോട്ടകൾ കൊണ്ട് ചുറ്റപ്പെടാം അല്ലേ. അതുപോലെ ആ രജപുത്ര സംസ്കാരത്തിലെല്ലാം ഫോർട്ടിഫൈഡ് സിറ്റീസ് ആയിരുന്നു കൂടുതൽ, ചുറ്റോ അങ്ങനെയുള്ള ഇതെല്ലാം. അപ്പം പ്രതിരോധ ആവശ്യത്തിനായിട്ട് ഒരു ചെറിയ കോട്ടയാണ് അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ. മിക്കവാറും കേരളത്തിലെ കോട്ടകൾ നിലവിലും പ്രതിരോധ ആവശ്യത്തിൽ വടക്കൻ കേരളത്തിലുള്ള പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർ, അതായത് പാശ്ചാത്യരോഗ കോട്ട കെട്ടികളെല്ലാം നല്ലൊരു പ്രതിരോധ ആവശ്യത്തിനാണ്. അച്ഛനും പത്മനാഭപുരം കൊട്ടാരത്തിനോട് ചേർന്ന് പത്മനാഭപുരം കൊട്ടാരം പിന്നെ കന്യാകുമാരി ജില്ല തമിഴ്നാടിനെ വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ പത്മനാഭപുരം കൊട്ടാരം 6 ഏക്കർ സ്ഥലവും കൂടെ കേരള ഗവൺമെൻറ്, അതായത് പഴയ ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിന് ചുറ്റുപാട് 110 ഏക്കറോളം സ്ഥലത്ത് ഒരു കോട്ടയുണ്ട് കൽക്കോട്ട. അതായത് ഓരോ സ്ഥലത്തും കിട്ടുന്ന ആ മെറ്റീരിയൽസിനെ അടിസ്ഥാനമാക്കി അവിടെ കോട്ട കിട്ടുന്നത്. നമുക്ക് ജൈഗാന്റിക്കായിട്ടുള്ള പാറകളുകൊണ്ട് ആ കോട്ട കെട്ടിയിട്ടില്ല. എന്നാൽ തമിഴ്നാട് ക്രീഡമൂടൊക്കെ ഇല്ല, നമ്മൾ കൊട്ടാരം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വലിയ കേരള ഗവൺമെൻറ് അധികാരമില്ല. 110 ഏക്കർ അത് ആനപ്പാടെ മോശപ്പെട്ട് കിടക്കി, അവിടെ ചുവരെടുത്തുകളും കാട് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് ക്രീഡമൂടി. അതുപോലെ ഒരു പിന്നെ ഒരുപാട് കേരള സംസ്കൃതിയുടെ ഒരുപാട് അവശിഷ്ടങ്ങൾ കന്യാകുമാരി ജില്ലയിലുണ്ട്, ഇങ്ങനെ സംരക്ഷിക്കാതെ പോകുന്ന ഏറെ കൊട്ടാരം നാമാവശേഷമായി. എന്തോ പറ്റുന്നവരെ പാഠസ് മാത്രം കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്നാൽ ഒരുപാട് ഞാനവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. ശരി, അവിടെ 110 ഏക്കറോളം സ്ഥലത്ത് കോട്ടയുണ്ട്. അതുപോലെ മാർത്താണ്ഡവർമ്മയാൾ പിന്നെ നിർമ്മിക്കപ്പെട്ട തിരുവനന്തപുരത്തെ കരിക്കൽ കോട്ട, അതിനുപേരെ മൺകോട്ട ഉണ്ട്. 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ മൺകോട്ട, ഈ മൺകോട്ടയുടെ ഒരു ഭാഗം 1977 വരെ പിന്നെ തകരപ്പറമ്പ് ഭാഗത്ത് ഗുരൻപുരക്കോട്ടയും അതിനോട് ചേർന്ന് മൺകോട്ട ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള അതായത് കോട്ടകൾ ലോകത്ത് എല്ലാവരും ചൈനയിലെ വൺമതിൽ വേണമെങ്കിൽ അതിൻ്റെ ഭാഗമാണെന്ന് പറയാം. അതായത് പിന്നെ ഡിഫൻസീവ് പർപ്പസിനോ അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് സിറ്റി ആയിട്ടോ എങ്ങനെയായാലും നമ്മൾ ദ്വാരകളെ കാര്യം പുരാണങ്ങൾ പറയുമ്പോൾ ദ്വാരകളുടെ എല്ലാ രാജാധികാരങ്ങളും